അമിത വേഗം കൊണ്ട് ആളെ കൊല്ലുന്ന സ്വകാര്യ ബസ്സുകളെ നിയന്ത്രിക്കാൻ സർക്കാരിനാവുന്നില്ല എന്ന വിമർശനം പല വഴിക്കും ഉയരുന്ന കാലമാണിത്. അതിനിടെ മലബാറിൽ നിന്ന് മറ്റൊരു വിവരം പുറത്തു വരികയാണ്. യാത്രക്കാരുടെ ജീവൻ കൊണ്ട് പന്താടുന്ന പുതിയ കളി വാടക ടയറിൻ്റെ രൂപത്തിലാണ്. കുളലാഭം കൊയ്യാൻ വാടക ടയർ ഉപയോഗിക്കാൻ നിർബന്ധിക്കുന്ന ഉടമകൾക്കെതിരെ ബസ് ജീവനക്കാർ തന്നെ രംഗത്തിറങ്ങി. 24 എക്സ്ക്ലൂസീവ്. കഴിഞ്ഞ ദിവസം സ്വകാര്യ ബസ് ഇടിച്ച് തകർന്ന കോഴിക്കോട് എരഞ്ഞിക്കലിലെ സ്കൂൾ മതിലാണ് ഈ കാണുന്നത്. അപകട കാരണം ബസ്സിൽ ഉപയോഗിക്കുന്ന വാടക ടയറാണെന്ന് ജീവനക്കാർ തന്നെ പറയുന്നു. ജീവനക്കാർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് വൈറലായതോടെയാണ് പകൽക്കൊള്ള പുറത്തറിയുന്നത്. മുതലാളിമാർ വാടക ടയർ ഇട്ട് പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇല്ലാന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ വേറെ പണിക്കാരാക്കൂ. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് എഡ്ജും കാര്യങ്ങളൊക്കെ പൊട്ടി നൈറ്റ് സർവീസ് വണ്ടീൻ്റെ ഒക്കെ ടയർ കൊണ്ടുവരിക, അത് ഇവിടെ നിന്ന് പഞ്ചർ അടക്കുക, ഇനിയിപ്പോൾ താഴ്ഞ്ഞി മൊട്ടയടാറിന് വരവെക്കുക. ജീവൻ പണയം വെച്ചുള്ള യാത്രയ്ക്ക് വളയം പിടിക്കാൻ തയ്യാറല്ലെന്ന് സോഷ്യൽ മീഡിയയിൽ കുറിപ്പിട്ട ജീവനക്കാരനെ ഉടമകൾ ഭീഷണിപ്പെടുത്തി പോസ്റ്റ് പിൻവലിപ്പിച്ചു. എന്നാൽ അമർഷം പിടിച്ചമർത്താനാകാതെ ജീവനക്കാരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രതിഷേധം പലരും പങ്കുവച്ചു. ഡ്രൈവറായാലും കണ്ടക്ടറായാലും യാത്രക്കാരും എല്ലാം മനുഷ്യന്മാരല്ലേ. അപ്പൊ അതിന് ഒരു സുരക്ഷിതത്വം, അതിനല്ല ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വം വേണ്ടേ? നമ്മളെന്താ ജീവൻ കൊണ്ടല്ലോ, നമ്മളെ ജീവൻ എന്താ വിലയില്ലേ? എല്ലാവരുടെ ജീവനും വിലയുണ്ട്. 6 ടയറുകൾക്ക് 400 മുതൽ 600 രൂപ വരെയാണ് ദിവസ വാടക. ടയർ പൊട്ടിയാലോ പഞ്ചറായാലോ അവിടെ എത്തി മാറി നൽകും. ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കാൻ കഴിയുന്നതിനൊപ്പം സാമ്പത്തിക ലാഭവും ഉടമകൾക്ക് ലഭിക്കും. പക്ഷേ അപകടം പതിയിരിക്കുന്നതാകും യാത്ര. തേയ്മാനം സംഭവിച്ച ഉപയോഗശൂന്യമായ ടയറുകൾ ബാംഗ്ലൂരിൽ നിന്നെത്തിക്കും. പിന്നാലെ താൽക്കാലികമായി കട്ട ചെയ്താണ് വാടകയ്ക്ക് നൽകുന്നത്. കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ ഉൾപ്പെടെ ഇത്തരം മാഫിയകൾ സജീവമാണ്. ദിവസവാടകാടിസ്ഥാനത്തിലും മാസവാടകാടിസ്ഥാനത്തിലും ടയറുകൾ ലഭിക്കും. ബസ് യാത്രക്കാരുടെ ജീവന് പുല്ലുവില കൽപ്പിച്ചുള്ള വാടക ടയർക്കുള്ള തടഞ്ഞേ മതിയാവൂ. സംഭവം കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്ന ഉദ്യോഗസ്ഥരും ഭരണകൂടവും ഇടപെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുഹമ്മദ് അർഷഖിനൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്.